ഫ്രണ്ട്സ്, ഫിദാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നാടൻ ചക്കപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേയായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക നീരെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ചക്കയുടെ സീസൺ ടൈമിൽ പഞ്ചക്കയുടെ നീര് ശർക്കരയും കൂടെ ചേർത്ത് വരട്ടി വെക്കാറാണ്. അപ്പം നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരപ്പാനിയാണ്. അപ്പം നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളത്. തേങ്ങാക്കോത്ത്, മൈദ, അരിപ്പൊടി, ഏലക്കായ, അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചക്ക വരട്ടി കുറച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ശർക്കര ചേർക്കാം. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 4 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനേക്കാൾ കുറവായിട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അരിപ്പൊടിയേക്കാൾ കുറച്ചാണ് മൈദപ്പൊടി ചേർക്കേണ്ടത്. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ലൂസായ ബാറ്റർ അല്ലേ വേണ്ടത്, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ബാറ്റർ അധികം ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം എനിക്കിവിടെ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ അരിപ്പൊടി ചേർക്കുകയാണ്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടായി ചൂടായപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായാൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് കുറച്ച് അധികം ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് സമയം തന്നെ ഇത് വേകാനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതൊരു സൈഡൊന്ന് റെഡി ആയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം ഞാൻ ബാക്കി മുഴുവനായും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം.
നമ്മുടെ ഈസി ചക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ്, തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു.